അയോഗ്യനാക്കിയ വിഷയമോ രണ്ടു വർഷത്തെ തടവു ശിക്ഷയോ ഒന്നും രാഹുൽ ഗാന്ധി തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഇന്ന് രാഹുൽ ഗാന്ധിയുടെ രക്തത്തിൽ മുഴുവൻ കർണാടക തിരഞ്ഞെടുപ്പ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് വാഗ്ദാനങ്ങളിൽ കർണാടക ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് രാഹുൽ കർണാടകയിൽ കർഷകർക്ക് പുതിയ വാഗ്ദാനവുമായാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കൃഷി നിധി സ്കീം കർഷകർക്കായി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേതാവ് ഈ പദ്ധതി പ്രകാരം അടുത്ത അഞ്ചു വർഷത്തേക്ക് ഒന്നര ലക്ഷം രൂപ അധികാരത്തിലെത്തിയാൽ നൽകുമെന്ന് രാഹുൽ ഉറപ്പു നൽകിയിട്ടുണ്ട് ഹാസൻ ജില്ലയിലെ അർസിക്കേര ജില്ലയിലെ പൊതുജന റാലിയിലാണ് രാഹുലിന്റെ പുതിയ പ്രഖ്യാപനം കൃഷിനിധി പദ്ധതി പ്രകാരം എല്ലാ വർഷവും ബജറ്റിൽ മുപ്പതിനായിരം രൂപ വകയിരുത്തുമെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് താങ്ങുവിലയും വലിയ പ്രഖ്യാപനവും രാഹുലിൽ നിന്നുണ്ടായി തേങ്ങയ്ക്കും അടയ്ക്കുമായിരുന്നു രാഹുൽ താങ്ങുവില പ്രഖ്യാപിച്ചത് പാലിന്റെ സബ്സിഡിയും ഉയർത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചു രൂപയിൽ നിന്ന് ഏഴ് രൂപയായിട്ടാണ് പാലിന് ലിറ്ററിന് സബ്സിഡി വർദ്ധിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന ദിവസം തന്നെ ഇത് നടപ്പാക്കുമെന്നും രാഹുൽ പറയുന്നുണ്ട് നേരത്തെ തന്നെ അഞ്ച് സുപ്രധാന ഉറപ്പുകൾ പ്രകടന പത്രികയിൽ വോട്ടർമാർക്കായി കോൺഗ്രസ് നൽകിയിരുന്നു ഇതിനു പുറമെയുള്ള വാഗ്ദാനങ്ങളാണിവ അതേസമയം കർണാടകയിൽ സ്ത്രീകൾക്ക് മാത്രമായി പാർട്ടിയുടെ അഞ്ചാം വാഗ്ദാനവുമായി രാഹുൽ എത്തിയിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നൽകിയ വാഗ്ദാനം കർണാടകയിൽ കോൺഗ്രസ് ആവർത്തിക്കുകയാണ് ഇത് പാർട്ടിയുടെ അഞ്ചാമത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണെന്നും രാഹുൽ എടുത്തു പറഞ്ഞിരുന്നു ഇരുനൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി മഹിളകൾക്കായി രണ്ടായിരം രൂപയുടെ ഗൃഹലക്ഷ്മി പദ്ധതി തൊഴിൽ യുവജനങ്ങൾക്ക് ധനസഹായം നൽകുന്ന യുവനിധി പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പത്ത് കിലോഗ്രാം സൗജന്യ അരി എന്നിവയാണ് കോൺഗ്രസിന്റെ മറ്റു വാഗ്ദാനങ്ങൾ അതുകൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കായി പത്ത് ലക്ഷം രൂപയുടെ ജീവൻ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഉടുപ്പിയിൽ മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ച രാഹുൽ ഗാന്ധിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് മത്സ്യബന്ധനത്തിനാവശ്യമായ ഡീസൽ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി തീരദേശ കർണാടക മേഖലയിലെ തിരഞ്ഞെടുപ്പ് പര്യടന വേദിയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ ഈ വാഗ്ദാനമൊക്കെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കോൺഗ്രസിന്റെ സർക്കാർ ഉത്തരവിറക്കുമെന്നും രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് വാക്കു നൽകിയിട്ടുണ്ട് ബിജെപിയുടെ ഉറച്ചു കോട്ടയായ തീരദേശ കർണാടകയിലെ പ്രധാന ബെൽറ്റുകളിലായിരുന്നു രാഹുലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ബിജെപിയുടെ കോട്ടയായ ഈ മേഖല രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ടിൽ പതിനൊന്ന് മണ്ഡലങ്ങളും ബിജെപിക്കൊപ്പമാണ് നിന്നത് ഇത്തവണ നിഷേധത്തെ തുടർന്ന് ചില മണ്ഡലങ്ങളിൽ ബിജെപിക്കെതിരെ വിമത ശബ്ദമുയർന്നിട്ടുണ്ട് ഇത് മുതലെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തീരദേശ മേഖലയിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വൻ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ